നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ തങ്കിപ്പള്ളി അഥവാ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് എന്നറിയപ്പെടുന്ന ഒരു ദേവാലയത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ധാരാളം വിശ്വാസികൾ എത്തിച്ചേരുന്ന ഈ ദേവാലയം കൊച്ചി രൂപതയിലെ അതിപുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണ്. ക്രൈസ്തവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് 1536 മുതലുള്ള പാരമ്പര്യം എടുത്ത് പറയാനുണ്ട് എങ്കിലും 1587 ഈ ദേവാലയം ഒരു ഇടവകയായിട്ട് മാറുന്നത്. ഇതിനുശേഷം പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന പള്ളിയുടെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മാതാവിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഈ പള്ളി ഇന്നറിയപ്പെടുന്നത് ക്രിസ്തുവിന്റെ ഈ തിരുസ്വരൂപത്തിന്റെ പേരിൽ കൂടിയാണ്. 1936 ആശീർവദിച്ച ഈ രൂപം പള്ളിയിലെത്തിയതിനു ശേഷമാണ് കൂടുതൽ വിശ്വാസികളിലേക്ക് ഈ ദേവാലയത്തിന്റെ കീർത്തി വ്യാപിച്ചത്. അനേകായിരം വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിലെ ആഗ്രഹ സാഫല്യങ്ങളും ജീവിതത്തിലേക്ക് വെളിച്ചം വീഴ്ചിയ പല അനുഭവങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും നമുക്ക് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ദേവാലയത്തിനകത്ത് നമ്മൾ കണ്ട ആ ക്രൂശിത രൂപത്തിന് ഒരുപാട് അത്ഭുതത്തിന്റെ കഥകളും അതിലേറെ ചരിത്രവും പറയാനുണ്ട്. ഈ തങ്കി പ്രദേശത്തെ ഓരോ അടുക്കളയിൽ നിന്നും മാറ്റിവെച്ച ഒരു പിടി അരി വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ഈ ക്രൂശിത തിരുസ്വരൂപം വാങ്ങിച്ചത് എന്നാണ് പറയുന്നത്. ഈ ക്രൂശിത രൂപം ആശീർവദിച്ച് ഈ പള്ളിയിലെത്തിയതിന് ശേഷം ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ അത്ഭുതത്തിൻ്റെതും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെതുമായ ധാരാളം അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ക്രൂശിത തിരുസ്വരൂപത്തിൻ്റെ മുഖം വിയർക്കുന്നതും ആ മുടിയിഴകൾ വളരുന്നതുമെല്ലാം അതിൽ എണ്ണിപ്പറയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. തങ്കിപ്പള്ളിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ആദ്യമായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായിരുന്നാലും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.